ഇന്ന് നമ്മോടൊപ്പം അൻസിബയാണ് അൻസിബ മലയാളികൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അൻസിബ സ്വാഗതം ആയതുകൊണ്ട് ഉള്ള പ്രയാസങ്ങള് വീട്ടിലായി പോയില്ല നമുക്ക് അൻസിബയുടെ പേഴ്സണൽ ലൈഫ് തന്നെ ഞാൻ വിചാരിക്കുന്നു വീട് കോഴിക്കോടല്ല ആ കോഴിക്കോടാണ് നടക്കാവാണ് വീട്ടിലെ ഉമ്മാഅപ്പ അനിയന്മാർ അനിയത്തി ഞാൻ സ്കൂളിങ് കാലിക്കറ്റ് ഇസ്ലാമിക് റസിഡൻഷ്യൽ സ്കൂൾ അവിടെ പഠിച്ചത് പ്ലസ് ടു വരെ അവിടെ തന്നെ പഠിച്ചത് പിന്നെ ഡിഗ്രി ചെയ്തു ഭാരതീയ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ചെയ്തത് ഇപ്പോൾ എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാണ് അറ്റിസ്റ്റൻ്റായിട്ട് ചെയ്യാണ് ഡിഗ്രി ഭാരതീയ യൂണിവേഴ്സിറ്റിയാണ് ക്യാമ്പസ് എങ്ങനെ ആയിരുന്നു ഞാൻ ശരിക്കും ആദ്യം പി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ജോയിൻ ചെയ്തത് അങ്ങനെ ആ സമയത്ത് കുറെ സിനിമ ഷൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തത് അപ്പോൾ എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ സിനിമയിലേക്കുള്ള എൻട്രി വന്നിട്ടുണ്ടെന്ന് അല്ലേ അതെ അതെ ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് വളരെ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് എട്ടിലോ ഒമ്പതിലോ കണ്ടാന്ന് തോന്നുന്നു ആ സമയത്ത് എന്റെ ഫോട്ടോസ് പത്തനന്തിക്കാട്ട് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ചിന്താ വിഷയത്തില് ഒറ്റ സീനില് അഭിനയിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ശെരിക്കും ആദ്യായിട്ട് അഭിനയിച്ചത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ആ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര കലാപ്രവർത്തനങ്ങളൊന്നുമില്ല ൈറ്റ് മ്യൂസിക്കിന് പങ്കെടുക്കും പിന്നെ നാഷണൽ ആന്തം ഇതിൻ്റെയൊക്കെ മത്സരങ്ങളുണ്ടാവുമല്ലോ ദേ ദേശീയ ഗാനം ദേശഭക്തി ഗാനം ഇങ്ങനെയുള്ള പിന്നെ കാർട്ടൂൺ രചന അല്ലാതെ പിന്നെ ഞങ്ങളെ സ്കൂളിൽ അങ്ങനെ ഡാൻസ് കോമ്പറ്റീഷനോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഉള്ളത് ഉള്ളതൊക്കെ എല്ലാത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അത് ഞങ്ങളെല്ലാവരും പങ്കെടുക്കുമായിരുന്നു ഫ്രണ്ട്സും അങ്ങനെ അല്ലാതെ ഭയ അല്ലാതെ എനിക്കൊരു കലാപാരമ്പര്യമൊന്നുള്ളൊരു ഫാമിലിന്നോ അല്ലെങ്കിൽ ഒരു ഡാൻസ് പഠിക്കുക പാട്ട് പഠിക്കുക അങ്ങനെ കലാപരമായിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഒന്നും അനിയനും അനിയന്മാരൊക്കെ പഠിക്കാണ് ഒരാളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അനിയത്തിയും പഠിക്കാണ് നല്ല വീട്ടില് സുഖായിരിക്കണം എന്താ പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അത് ഞാൻ കൊച്ചിയിലേക്ക് ഞങ്ങൾ രണ്ട് വർഷമായി ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ അനിയത്തി മനിയനൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് ജോലിയായി അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു തമിഴിലാണല്ലോ അതെ അതെ ശരിക്കും സ്റ്റാർട്ടിങ് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് തമിഴിലാണ് പക്ഷേ ചെയ്ത രണ്ട് മൂന്ന് പടങ്ങളൊക്കെ ചെയ്തു പക്ഷേ എപ്പോഴും തമിഴ് വലിയൊരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഒരുപാട് റിലീസുകൾ ഉണ്ടാവും മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന മൂവിനേക്കാളും ഒരുപാട് ഇരട്ടിയാണ് തമിഴിലൊരു മാസം റിലീസ് ചെയ്യുന്ന മൂവി അപ്പോൾ അതിൽ നല്ല പ്രൊഡക്ഷൻ നല്ല ബാനറും ഒക്കെ ആണെങ്കിൽ ഒത്തിരി തിയേറ്റേഴ്സൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലൊരു പടം ആണെങ്കിൽ പോലും എത്ര റീച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലേ ഞാനവിടെ അപ്പോൾ ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ടും ഒത്തിരി വെയിറ്റ് ചെയ്തു പക്ഷേ അങ്ങനെ തമിഴിൽ ഞാൻ അങ്ങനെ ഒരു ഫെമിലിയർ ആർട്ടിസ്റ്റൊന്നുമല്ല ആർക്കും അറിയൊന്നുമില്ല തന്നെ അപ്പോൾ ആ പടങ്ങളൊന്നും റിലീസ് കറക്റ്റ് ടൈമിൽ റിലീസ് ചെയ്തിട്ടില്ല ലേറ്റ് റിലീസൊക്കെയാണ് അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയാൽ ചിലപ്പോൾ രണ്ട് വർഷം മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ആയിരിക്കും പലത് റിലീസ് ചെയ്തിട്ട് കാണുക പക്ഷേ ഇതൊക്കെ ഞാൻ ദൃശ്യത്തിൻ്റെ മുന്നേ ചെയ്ത പടങ്ങൾ ദൃശ്യം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു അന്യഭാഷാ പടങ്ങളും ചെയ്തിട്ടില്ല തമിഴിൽ

അങ്ങനെ ഓഡീഷന് ചെന്നു ഓഡീഷന് കഴിഞ്ഞപ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞത് എനിക്കങ്ങനെ ചീത്ത സാറിൻ്റെ പടാണെന്നേ അറിയുള്ളൂ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ആശീർവാദിൻ്റെയാണ് ലാലേട്ടൻ്റെ മൂവിയാണ് ലാലേട്ടൻ്റെ മോളായിട്ടാണെന്നൊക്കെ അറിഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും തന്നെ എടുക്കൂലെന്നായിരുന്നു വിചാരിച്ചത് കാരണം ഞാൻ കുറേ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ചിലത് എടുക്കില്ല ചിലത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യൂല ചിലത് പറഞ്ഞ പോലെ സിനിമ ചെയ്തു ഞാൻ പക്ഷെ അതിനൊരു നല്ല റിലീസൊന്നും കിട്ടാത്തത് കൊണ്ട് നല്ല രീതിയിൽ അത് ആളുകളുടെ ഇടയിൽ റീച്ചായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല കാരണം കുറെ ആയി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കണില്ല അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് ശരി സാർ എന്ന് പറഞ്ഞിറങ്ങി എപ്പോഴാണ് സാർ നല്ല കോസ്റ്റ്യൂമിന്റെ അളവൊക്കെ കൊടുത്തിട്ട് പോകുന്നത് അപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തോലും ഇപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ചെയ്യേണ്ട സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല ഒറ്റ സീനായിരുന്നല്ലോ ചെറിയൊരു സീനല്ലേ അപ്പോൾ അത് പോയി പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ സമയത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല ആ കണ്ടിരുന്നു ഒരുമിച്ച് എല്ലാവരും കൂടെ ഉള്ളൊരു ഒറ്റ സീനായിരുന്നു പക്ഷെ അത് ചെറിയൊരു സീനല്ലേ അപ്പോൾ അതിലൊരു ചെറിയൊരു ഒരു ബ്ലിങ്ക് അവിടെ വരുന്നത് ആ കോഫി ഷോപ്പിലിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഞാനാണ് ദൃശ്യത്തിൻ്റെ സെറ്റിലാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ലാലട്ടിനെ ശരിക്കും എനിക്ക് കുറേ നേരം കാണാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടായിരുന്നു നോക്കിയിരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ കണ്ണ് മാറ്റാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഷൂട്ടിൻ്റെ ഇടയിലും ആക്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലാലട്ടിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അറിയാതെ നോക്കിയിരിക്കുന്നതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് സിനിമ തീരുന്നവരെ ഞാൻ എങ്ങനെയായിരുന്നു അപ്പോൾ ചിത്തു സാർ കളിയാക്കുമായിരുന്നു കട്ടി വിളിച്ചുകഴിഞ്ഞപ്പം നനസ് ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ദൃശ്യം ടൂവിൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ കളിയാക്കും എന്ന് എനിക്കറിയാം പക്ഷെ അറിയാതെ എന്തായാലും ഞാൻ നോക്കിപ്പോന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു ഇപ്രാവശ്യം ഞാൻ നോക്കുന്നത് എന്തായാലും വേറെ ആരും കാണരുതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു നിന്നൊക്കെ നോക്കാൻ തുടങ്ങി നല്ല ായിരുന്നു ലാലേട്ടൻ ഭയങ്കര ആണ് എല്ലാവരുമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് എല്ലാവരുമായിട്ടും ക്ലോസ് ആവുന്ന ഒരാളാണ് എല്ലാവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പം ഇപ്പം കണ്ട ഒരാളാണെങ്കിലും നമ്മൾ പത്തിരുപത് വർഷമായിട്ട് ഡയറക്റ്റ് പരിചയമുള്ള പോലെയാണ് സംസാരിക്കാൻ പറ്റുക അപ്പം അത് അത് ചില ആളുകൾക്കുള്ള ഒരു പോസിറ്റീവ് വൈബാണ് അവരുടെ അടുത്ത് പോയിരുന്നാൽ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും അങ്ങനെ ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ഇപ്പം എനിക്കന്ന് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു അമ്മയെ റീസെന്റ്ലി മലയാളികൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോ മീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ സൗത്തിലെ ഒരു ബിഗ് സ്റ്റാർ ആണ് ആ ഒരു ഹെഡ് വെയ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഭയങ്കര സ്വീറ്റാണ് അത് കാണാനുള്ള സൗന്ദര്യം പോലെ തന്നെയാണ് സ്വഭാവവും ഭയങ്കര സ്വീറ്റാണ് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഇതുപോലെ തന്നെ സംസാരിക്കാനും ഇടപഴകാനൊക്കെ പറ്റുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്തും സംസാരിക്കണ കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ കാര്യം ഡ്രസ്സിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും സംസാരിക്കാറൊന്നുമില്ല അപ്പോൾ പുള്ളിക്കാരെയും ഭയങ്കര ജോബിയലാണ് എപ്പോഴും ചെന്നൈന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വെസ്തറിനും ശ്രീകൃഷ്ണ സ്വീറ്റ്സൊക്കെ കൊണ്ടുത്തരും ആശ ചേച്ചി അങ്ങനെ തന്നെ കേട്ടോ ദുബായിന്നായിരുന്നു ഷൂട്ടിന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്തും ഞങ്ങൾക്ക് കുറേ ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നിരുന്നു ശത്രു അതെ അതെ സിനിമയിൽ ശത്രു ആയിരുന്നെങ്കിലും ബിഹൈൻഡ് ദി ക്യാമറ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരും ഏത് ചോക്ലേറ്റാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുത്തരും അപ്പോൾ ചേച്ചിക്ക് ഞങ്ങളെ എങ്ങനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സീനിലൊക്കെ ഭയങ്കര സങ്കടം നിനക്ക് വേദനിച്ചോ എനക്ക് വന്ന് ചോദിക്കും ഇപ്പൊ എപ്പോഴും വന്നിട്ട് ഞങ്ങളെ അടിക്കുന്ന സീനിലൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വന്നിട്ട് ചോദിക്കും വേദനിച്ചോ എവിടെങ്കിലും തട്ടിയോ എന്തെങ്കിലും ആയോ എന്നൊക്കെ എപ്പോഴും വന്ന് ചോദിക്കും ദൃശ്യം വലിയ വില്ലനാണ് പോലീസ് ാണ് ഷാജനട്ടന ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഷാജോനേട്ടിനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഭയങ്കര ടെൻഷനാ മോളെ വേദനിച്ചു അതിൽ മുടിയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സീനുണ്ട് അപ്പൊ മുടിയൊക്കെ പിടിച്ച് വലിക്കുമ്പോഴും ആദ്യം എൻ്റെ അടുത്ത് പറയും ഞാൻ പതുക്കേ പിടിക്കുള്ളൂ പക്ഷേ നിനക്ക് വേദനയ്ക്കാണെങ്കിൽ പറയണ്ടട്ടോ എന്നൊക്കെ പറയും അപ്പൊ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ യൂഷ്വലി ഭയങ്കര ജോബിയൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ സെറ്റിലും ഞാൻ ഭയങ്കര ജോബിയലാണ് മീന ഭക്ഷണത്തിന്റെ അങ്ങനെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഇഷ്ടങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ബിരിയാണി ഇഷ്ടമാണ് ചോറ് ഈ തൈര് സാധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തൈര് സാധം രണ്ട് മൂന്ന് ദിവസം കടിപ്പിച്ച് കഴിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തടിക്കും പെട്ടെന്ന് കുണ്ടും പണിയാവും അപ്പൊ പറയും തൈര് സാധം കഴിക്കണ കുറച്ചോട്ടൊന്ന് ഇപ്പൊ ഞാൻ പിന്നെ കാപ്പ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേഡാവുകയും ചെയ്യും അപ്പം പിന്നെ ഉമ്മൻ തന്നെ എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ വീണ്ടും തരും ഇപ്പോൾ മീന ചേച്ചി ഇതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര ഡയറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുക ഓക്കെ എന്ന് ഈ ഡയറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംസാരിച്ചിട്ട് ദൃശ്യം വണ്ടിൻ്റെ സമയത്ത് കേട്ടോ എന്നിട്ട് ഞങ്ങളിതൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പായസം കുടിച്ചാലോ ഏതാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ലാലേട്ടൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പം അതുകാരണം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മെലിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളായിരുന്നു അപ്പം ചേച്ചിയൊക്കെ നല്ല മെലിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഞാനും ഇവർ രണ്ടുപേരും മെലിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ മെലിയാതെ പോയി കഴിഞ്ഞ മോശം ഇല്ല ഞാനും ഡയറ്റ് ചെയ്തു ആ ഗെസ്റ്ററിന് മാത്രമാണ് ഡയറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ലാത്ത ഒരാൾ ദൃശ്യത്തിലെ നിങ്ങളെ രണ്ട് കഥ അപ്പം ജിത്തു ചേട്ടൻ കണ്ടു എന്ന് പറഞ്ഞു സിനിമയിലെ സെൻറി കഥാപാത്രം കണ്ടാ വിളിച്ചത് ദൃശ്യത്തിലെ രണ്ടും അനുഭവമാണ് തന്നെ അതുകൊണ്ട് മറ്റ് പടങ്ങളിലേക്ക് പിന്നെ കിട്ടാനുള്ള പ്രയാസം അങ്ങനെ വല്ലതും തോന്നി പ്രയാസമല്ല അപ്പോൾ സിനിമയിൽ ഞാൻ വന്ന സമയത്ത് സിനിമയിൽ വരാനും ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇല്ല ഇന്നാണെങ്കി ഇപ്പോൾ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വേറെന്തൊക്കെയോ ഉണ്ട് എനിക്കറിയില്ല വേറെ എന്തൊക്കെയോ ആപ്സ് ഉണ്ട് ഞാനതൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാനങ്ങനെ അത്ര സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല ഫേസ്ബുക്കും ഉണ്ട് പക്ഷെ അത് ഹാൻഡിൽ ചെയ്തത് വേറെ ആളുകളാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഇരിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു എൻട്രി കിട്ടുക എന്നുള്ളത് ഈസിയാണ് ഒരുപാട് പേര് സെലിബ്രിറ്റീസാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാത്തവർ വരെ ഒത്തിരി പേര് സെലിബ്രിറ്റീസാണ് സോഷ്യൽ മീഡിയ വഴി അപ്പോൾ അങ്ങനെ വരാൻ ഈസിയാണ് ഇപ്പോഴാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് വരാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എപ്പോഴാണെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേരില്ലായിരുന്നു അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ ഒരുപാട് സിനിമകൾ അയാൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഒരാൾ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ നമ്പർ ഓഫ് മൂവീസോ ക്യാരക്ടേഴ്സോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒരുപാട് പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഒരു നല്ല സിനിമ കിട്ടുക നല്ല കഥാപാത്രം കിട്ടുക എന്നുള്ളത് ഒരു വലിയ ലക്ക് ഫാക്ടറും കൂടെയാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഹാർഡ് വർക്കും നമുക്ക് കഴിവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ലെഗ് ഫാക്ടറും കൂടെ വേണം ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർവേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അൻജിപ്പ് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഫാമിലി നല്ലതല്ലോ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽഡിലേക്ക് അൻസിട്ടില്ലായിരുന്നെങ്കിൽ ആയിട്ട് എങ്ങനെ അങ്ങനെ ായിട്ട് അക്കാഡമിക് ആയിട്ട് അറിയില്ല കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാരെയും കുട്ടികളെ ഇപ്പോഴും ഉണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം കുട്ടികളെ ഇഞ്ചെക്ട് ചെയ്ത് വെക്കും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഈ രണ്ട് പ്രൊഫഷൻ അല്ലാതെ കുട്ടികൾക്ക് വേറെ പ്രൊഫഷനും അറിയില്ല പേരൻസിനും കൊടുക്കാൻ അറിയില്ല ആര് ചോദിച്ചാലും ഇപ്പോഴും ഏത് കുട്ടീൻ്റെ അടുത്തുമകൾ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇതാണ് പറയണത് അപ്പോൾ അതിനൊരു ചെറിയ മാറ്റം ഇപ്പോൾ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതല്ലാതെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഏതിലാണോ അഭിരുചി ഉള്ളത് അതിലാണ് പഠിപ്പിക്കേണ്ടത് അവരല്ലാതെ എൻജിനീയർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾ മെഡിസിൻ എടുത്തിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾ എഞ്ചിനീയറിങ് എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് പല മേഖലകളിൽ അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല നീ ഇത് പഠിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഗൈഡൻസിനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറാവാൻ വേണ്ടിയിട്ട് പോയേനെ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ടീച്ചറായേനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റാഫായിട്ട് എന്തെങ്കിലും ഒരു ഓഫീസിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്തേനെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ഭയങ്കര പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല പഠിക്കാത്ത കുട്ടിയല്ല ഒരു മിഡിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ ഒരു വിചാരം ഞാൻ ഡോക്ടറാവും എനിക്ക് ഈസി ആയിട്ട് എൻട്രൻസ് എഴുതിയാൽ കിട്ടും അങ്ങനെ ഞാൻ പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് തന്നെ എൽ ഐ ടിയിൽ ജോയിൻ ചെയ്യുന്നു എൻട്രൻസ് കോച്ചിങ്ങിന് പക്ഷേ ആറേഴ് മാസം ആയപ്പോഴേക്കും ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു കാരണം എനിക്ക് ഇത്രയും ഒരു ഡോക്ടറാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള അത്രയും പഠിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം ഞാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അത് ആക്സെപ്റ്റ് ചെയ്തു അല്ലാതെ നിർബന്ധിച്ച് അടിച്ചൊന്നും പറഞ്ഞുതച്ചില്ല അപ്പം അത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം നമുക്ക് പറ്റാത്തൊരു കാര്യം പറ്റൂലെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകാത്തത് നല്ലത് അപ്പോൾ കാരണം ഞാൻ അങ്ങനെ അത് നിർത്തി അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ഡോക്ടറാകാൻ പറ്റില്ല എനിക്ക് ഡോക്ടർ ആവാനും ആളുകളെ ചികിത്സിക്കാനും പരിചരിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അതിന് പഠിക്കാൻ കൂടെ വേണമല്ലോ ഇത് എഴുതി പാസ്സാവേണ്ടല്ലോ അല്ലാതെ ചുമ്മാ ഡോക്ടറാകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം നിർത്തി പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഇങ്ങനെ ടീച്ചിങ് ആയിരുന്നു എനിക്ക് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെ വലിയ ക്ലാസ് ഒന്നുമില്ല ഒരു യു പി സെക്ഷൻ വരെയൊക്കെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ടീച്ചർ ആയേനെ അല്ലാതെ ഇപ്പോൾ സിനിമയിൽ വരും എന്നുള്ളത് ചിന്തിച്ചിട്ടില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇൻറ്റീരിയർ ഡിസൈനിങ്ങാണ് എനിക്ക് വീട് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി വെക്കാനും വീട്ടിലെ ഡിസൈൻസൊക്കെ മാറ്റാനും വാൾ പെയിൻ്റ് മാറ്റാനും അങ്ങനെ എല്ലാം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ എൻ്റെ നെയ്ബേഴ്സിനാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുകയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം ഇതിങ്ങനെ ആക്കാം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പ്ലാൻ പറയും അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങിയത് എനിക്ക് ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൂടായിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത് എനിക്കതായിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷേ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എനിക്ക് വീട് എപ്പോഴും ഭയങ്കര ഭംഗിയാക്കി വയ്ക്കാൻ ഇഷ്ടമാണ് പുതിയ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവെച്ച് അതിൻ്റെ അകം മൂടി പിടിപ്പിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നീ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചോ എന്ന് പറയാൻ ആളില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം എനിക്ക് ഡയറക്ഷൻ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമായിരുന്നു എനിക്ക് അങ്ങനെ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം വന്നത് അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ ലിറ്ററേച്ചർ ഞാൻ ഏതായാലും ഡിസ്കണ്ടിന്യൂ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ബി എസ് സി വിസ്കോമിന് ജോയിൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് ഡിഗ്രി ഫൈനൽ ഇയറിൻ്റെ സമയത്ത് ഷോർട്ട് ഫിലിം സബ്മിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ ആ സമയത്താണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ അപ്പോഴേക്കും സിനിമയിൽ വന്നു ഫ്രണ്ട്സ് ഉണ്ട് ക്യാമറ ചെയ്യാൻ ക്യാമറാമാൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് അത് യൂസ് ചെയ്ത് ചെയ്തുകൂടാ എന്നുള്ളതുകൊണ്ടാണ് മൊബൈലിലെടുത്ത് സബ്മിറ്റ് ചെയ്താലും മതി അത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ എനിക്ക് ഇത്രയും ഫ്രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് എ ലൈവ് സ്റ്റോറി എന്നും ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് കലാഭവൻ പ്രജോദേട്ടൻ പോളി വൽസൺ ആൻറ്റി മെറീന മൈക്കിൾ അഞ്ജന ചേച്ചി ഇവരൊക്കെയാണ് അഭിനയിച്ചത് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതിലൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു പിന്നെ എനിക്ക് ഡയറക്ഷൻ ഇഷ്ടമുള്ളൊരു മേഖലയാണ് ആ അതെ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡൊക്കെ ആയതുകൊണ്ട് അത് സ്റ്റെക്കായി അപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല എപ്പോഴെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ അതൊക്കെ പഠിക്കാൻ പോയത് അപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ലിറ്ററേച്ചർ നിന്ന് മാറി വിസ്കോമിലേക്ക് ജോയിൻ ചെയ്ത് തന്നെ ക്യാരക്ടർ കൂടുതൽ ഇഷ്ടം അങ്ങനെ സിനിമയിൽ വരുന്ന സമയത്ത് കുറെ ഇപ്പം നമ്മൾ കണ്ട ഒരുപാട് സിനിമകളുണ്ടാവില്ല ഹിന്ദിയും തമിഴും ഒക്കെ കണ്ടിട്ട് നമ്മൾ മലയാളമൊക്കെ കണ്ടിട്ട് സുഹാസിനി മാം ചെയ്ത പോലെ ചെയ്യണം മഞ്ജു ചേച്ചി ചെയ്ത പോലെ ചെയ്യണം അല്ലെങ്കിൽ കാജോളി ചെയ്ത പോലത്തെ ദിൽവാലെ ദുൽഹാനിയലെ പോലെ ഒരു ക്യാരക്ടർ ചെയ്യണം ഇതൊക്കെ എല്ലാ പെൺകുട്ടികളുടെയും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും ഒരാഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്കും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നൊന്നുമില്ല കാരണം ഇപ്പം സിനിമ മാറി ക്യാരക്ടേഴ്സ് മാറി സിനിമയുടെ പ്ലോട്ട് മാറി കംപ്ലീറ്റ് അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് മാറി സിനിമ വളരെയധികം മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന ക്യാരക്ടേഴ്സ് വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരടുത്തൊരു ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടാവും ആളുകൾക്ക് പക്ഷേ ഇപ്പോഴാണെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ആളുടെ എബിലിറ്റി കൊണ്ടാണ് നമുക്ക് അയാളടുത്ത് ദേഷ്യം വരുന്നത് ആളുകൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആഗ്രഹം ഈ തമിഴ് അഭിനയിക്കാനൊക്കെ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിന്നും ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ ഫ്രണ്ട്സും ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ചില ഇങ്ങനെ കമന്റ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതെനിക്ക് മാത്രല്ല അതെല്ലാരെയും പറയും അപ്പോൾ അതങ്ങനെ നമ്മൾ നമുക്കറിയാത്ത ആൾക്കാർ നമ്മളെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫില്ല നമ്മളെ ലൈഫ് നമ്മളല്ലേ ജീവിക്കേണ്ടത് ഇപ്പം എൻ്റെ ലൈഫ് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ ഞാൻ അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ലൈഫല്ലേ ജീവിക്കുന്നത് ഞാൻ അയാളുടെ ലൈഫാണ് ജീവിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ചെയ്യാം നമ്മളെന്തായാലും ആരെയും ദ്രോഹിക്കാനോ കൊല്ലാലോ ഒന്നും പോകണില്ലല്ലോ അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ആരും ബുദ്ധിമുട്ടിക്കാതെ സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് ചെയ്യാം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ളൂ എക്സ്ട്രാ ആക്ടിവിറ്റി നമ്മൾ അതിനപ്പുറം സ്പോർട്സ് സ്പോർട്സിൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇതുപോലെ ലൈറ്റ് മ്യൂസിക്കിനും അങ്ങനെയുള്ളതിനൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടി ഇപ്പം ടീച്ചേഴ്സും എൻ്റെ ഗ്രൂപ്പിൽ ലീഡേഴ്സും ഇവരൊക്കെ വിചാരിച്ചു ഞാൻ സ്പോർട്സിൽ ഭയങ്കര അടിപൊളിയായിരിക്കുന്നു അങ്ങനെ സ്പോർട്സിൽ ഞാൻ ഭയങ്കര അടിപൊളിയാന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് എന്നെ റിലേക്ക് നിർത്തി റിലേക്ക് നിർത്തിയപ്പോൾ നന്നായിട്ട് ഓടുന്ന ആളായിരിക്കണം ഫ്രണ്ടിലും ബാക്കിലും നിൽക്കുന്ന ആൾ പെറ്റാ ബാക്കിൽ നിർത്തിയിരിക്കണം എന്നെ അപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ഭയങ്കര ഓട്ടക്കാരിയാണെന്ന് അപ്പം ഞാനിവരുടെ അടുത്ത് പറയണുണ്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനെ അത്ര ഫാസ്റ്റായിട്ട് ഓടില്ല ഞാൻ ഭയങ്കര വീക്കാന്ന് അപ്പം ഇവർ വിചാരിച്ച് ഞാൻ വിനയം കൊണ്ട് പറയുകയാണെന്ന് അങ്ങനെ ഞാൻ നിർ നിന്നു ലാസ്റ്റ് ആ സ്റ്റിക്ക് അവസാനം എൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാൻ ആയതും പിടിച്ച് ഓടണം അപ്പം എന്നെക്കാളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കൂടെ ഓടണം അവരെ കൂടി ഫ്രണ്ടിലെത്തി ഞാൻ ബാക്കിൽ ഇങ്ങനെ ഓടി ഞാൻ ഓടണ നടക്കണേനെ തുല്യ അവർ അപ്പോൾ അതുവരെ അൻസിബ അൻസിബ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും എത്തി സ്റ്റിക്കൊക്കെ കൊടുത്ത് അവിടെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എത്തണ്ടേ ഞാൻ പിന്നെ നിർത്തി അങ്ങനെ പിന്നെ അതിന് പിന്നെ പിന്നെ സ്പോർട്സിനാരും എന്തെങ്കിലും വിളിച്ചിട്ടില്ല പൊളിറ്റിക്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അത്യാവശ്യം പണ്ടൊട്ടും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പൊ അത്യാവശ്യൊക്കെ ശ്രദ്ധിക്കാറുണ്ട് വോട്ട് വോട്ട് ആ ആ നാട്ടില് അൻഷിഫന്റെ കരിയറില് കരിയറിലെ ലൈഫിൽ തന്നെ എങ്ങനെയാ സങ്കടം തോന്നിയ മൊമെന്റുകളൊക്കെ സങ്കടം തോന്നിയ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് എല്ലാരും പോലെ തന്നെ ചെറുപ്പം തൊട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചിലപ്പോ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സില്ലിയെന്ന് തോന്നുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ കേട്ടുകഴിഞ്ഞു പക്ഷോ ഇതൊക്കെ നിന്റെ ലൈഫിൽ നീ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ ചോദിക്കും അതൊക്കെ എല്ലാവരുടെ ലൈഫും പോലെ തന്നെ എനിക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും ഇൻഡസ്ട്രിയിൽ അങ്ങനെ എല്ലാ എല്ലാ രീതിയിലും നമുക്ക് സങ്കടങ്ങളും ചില ചില സമയത്ത് നമുക്ക് ആരുടെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടാത്തതായിരിക്കും ഏറ്റവും കൂടുതൽ ണ്ടാക്കിട്ടുള്ള കാര്യമല്ല അത് ചിലപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കും അത് വീട്ടിലാവാം നമ്മൾ വോക്ക് ചെയ്യുന്ന പ്ലേസിലാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ആവാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എല്ലാവരും എല്ലാം പീക്കിലാണോ സന്തോഷം സന്തോഷം അങ്ങനെ അല്ല ഭയങ്കര പീക്കിൽ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മുന്നൊന്നും കാര്യം ഭയങ്കര ഇതാ അത് എൻ്റെ ദുരഭിമാനമാണോ അഭിമാന പ്രശ്നമാണോ ഞാൻ ഞാനാരുടെ മുന്നൊന്നും കരയൂല എത്ര കരച്ചിൽ വന്നു കഴിഞ്ഞാലും ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയിട്ടേ കറിയുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് പോയി കരഞ്ഞ് കരഞ്ഞ് തീർക്കും ഞാൻ കരഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ട് കരയും പക്ഷെ ആരെ മുന്നൊന്നും കരയൂല ബെഡ് റൂമിൽ വാതിലൊക്കെ ലോക്ക് ചെയ്ത് പില്ല ഒക്കെ വെച്ചാൽ അങ്ങനെ ഫുൾ കരയും സന്തോഷം തോന്നിയാല് എനിക്ക് തന്നെ സങ്കടമാണ് എല്ലാരും കൂടുതൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുന്നത് എന്നെ കരഞ്ഞു തീർക്കാലോ സന്തോഷം നമുക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റൂലോ ഹാപ്പിനെസ് ഉണ്ട് അതിന്റെ ഒരു ഇതില് നമ്മള് മുന്നോട്ടുള്ള കുറെ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യും അതാണ് ഹാപ്പിനെസ് വരുമ്പോ അല്ലാതെ നമുക്ക് ഇപ്പൊ പൊട്ടി ഇങ്ങനെ ഒട്ടവസിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള അത് ഭയങ്കരമായിട്ടുള്ള എല്ലാം ഭയങ്കര പീക്കിൽ ഉള്ള പിന്നെ ഈ സോഷ്യൽ കണ്ടിരുന്നു ഇന്റർകാസ്റ്റ് ഒരു ഒരാളല്ലേ അതേതോ ചേട്ടന് എപ്പോഴോ തോന്നിണ്ടാവുന്ന പിന്നെ ഇവള് കല്യാണം കഴിച്ചിട്ടില്ല എന്നാ പിന്നെ ഇവളങ് കല്യാണം കഴിപ്പിക്കാന്ന് അങ്ങനെ പുള്ളി പിന്നെ അതൊരു എന്ത് പറയുമ്പോഴും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് വെച്ചിട്ട് എന്താ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വൈറലാകും അതാണ് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് മുന്നോട്ട് വന്നു എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്ന ആൾക്കാർ കേട്ടോ ലിറ്ററസിയിൽ ഹൺഡ്രഡ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുക അതിൽ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അല്ലാതെ അപ്പം എന്നെ പറ്റി അങ്ങനെ എഴുതി എഴുതിയെന്നുള്ളതിനെക്കാട്ടും എനിക്ക് സങ്കടം വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർകാസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകൾ കുറ്റം പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതും അതിലെനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൂ കാരണം ഐക്യമത്യം മഹാബലം എന്ന് പറയും അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റിയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു യൂണിറ്റി എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണം എന്ന് എല്ലാ ഇന്ത്യൻസും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ അതൊരു വലിയ കാര്യമായിട്ട് ആളുകൾ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ഫേക്കായിട്ട് പലരെ പറ്റി ഇതുപോലെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ആളുകൾ ഉണ്ടാക്കിയ ന്യൂസ് ഞാൻ അത് മൈൻഡ് ചെയ്യാനൊന്നും പോവാറില്ല ഇപ്പോഴും ചിലരൊക്കെ വിളിച്ചു ചോദിക്കും ഹസ്ബൻഡ് എവിടെ അപ്പൊ ഞാൻ ഹസ്ബൻഡോ അപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് കാരണം ഈ ന്യൂസ് ആണ് കുറേ പേര് കണ്ടത് ഇങ്ങനെ പറഞ്ഞിട്ട് ചില ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതാരും കണ്ടില്ല വിവാഹത്തെ കുറിച്ച് ആ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ കല്യാണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു അത് പിന്നെ ഗ്രാജുവലി മാറി പിന്നെ ചെറുപ്പത്തിൽ കണ്ട കല്യാണം എന്ന് വെച്ചാൽ ഭയങ്കര ഗ്രാൻഡ് വെഡ്ഡിങ് ആണ് ഭയങ്കര തിളങ്ങുന്ന വസ്ത്രങ്ങളും കുറേ സ്വർണ്ണവും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയല്ലേ നമ്മളെപ്പോഴും കല്യാണ പെണ്ണെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഒരുപാട് നമുക്ക് വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചും നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൂടുന്നതിനനുസരിച്ചും ആളുകളുമായിട്ട് സഹവസിക്കുന്നതനുസരിച്ചും ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചുമൊക്കെ നമുക്കത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാരേജ് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കല്യാണമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനൊരുപാട് പളവളാത്തിളങ്ങുന്ന വസ്ത്രം വേണമെന്നോ സ്വർണം വേണമെന്നോ അങ്ങനെ ഒന്നും ആഗ്രഹമില്ല വളരെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും കംഫർട്ടായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ തിരിച്ചും ആ ആളുടെ വീട്ടുകാർക്കും ആ ആൾക്കും കംഫർട്ടായിട്ടുള്ള ആളായിരിക്കണം ഞാനും എൻ്റെ വീട്ടുകാരും അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാർ മാത്രമുള്ള ഒരു ബന്ധമല്ല രണ്ട് ഫാമിലി യുണൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവരും കൂടെ ഹാപ്പി ആയിരിക്കണം അപ്പോൾ എനിക്കെപ്പോഴും ഫാമിലി അങ്ങനെയുള്ളത് സപ്പോ അങ്ങനെ ഫാമിലിനെ ഒഴിവാക്കിയിട്ടുള്ള അത് അങ്ങനെ ഒരു അണുകുടുംബം സെറ്റപ്പ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എപ്പോഴും ഒക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ഒരു സ്ട്രെങ്ത്ത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലൈഫ് അതാണ് ഇഷ്ടം പക്ഷേ ഏറ്റവും സിംപിളായിട്ടുള്ളൊരു മാരേജ് ആണെങ്കിൽ ഏറ്റവും സന്തോഷം ഇപ്പം ഫ്യൂച്ചർ അങ്ങനെ ഇപ്പം സിനിമയിൽ എത്ര കാലം തുടരണോ പിന്നെ അതുപോലെ സ്വാഭാവിക വിവാഹം കഴിഞ്ഞാൽ പലരും ഇന്ന് വിവാഹം കഴിഞ്ഞ ഒരുപാട് സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയില്ല അതാണ് ഞാൻ പറഞ്ഞ കാലത്തിന്റെ മാറ്റം പണ്ടാണെങ്കിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിനയ നിർദ്ദേശം ഇന്ന് വിവാഹം ചെയ്തവരാണ് സിനിമയിൽ അഭിനയിക്കുന്നത് നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരുടെ എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങി അതൊരു വലിയൊരു തെറ്റോ കുറ്റമൊന്നുമല്ല അതിപ്പോൾ ഏത് ജോലിയും പോലെ തന്നെ ഒരു ജോലി തന്നെയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് അത് എന്താ തെറ്റ് അറിയില്ല ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ലൈഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഞാൻ ചിലപ്പോൾ അഭിനയിച്ചൊന്നും വരില്ല അതല്ല അതിൻ്റെ കൂടെ എനിക്ക് ഇതും കൂടെ കൊണ്ടുപോകാൻ അത് ചില ആൾക്കാർക്കാണ് ഈ മൾട്ടി ടാസ്കിങ് പറ്റുക സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആളുകൾ അപ്പോൾ അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മക്കളെ പഠിപ്പിക്കും ഫോൺ ചെയ്യും എല്ലാം ചെയ്യും കറണ്ട് ബില്ലടയ്ക്കുകയൊക്കെ ചെയ്യും അപ്പം ഇത് ആണുങ്ങൾക്ക് ഇത്രയും ഒരു എബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജോലിയും കുടുംബത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി എനിക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും അതെല്ലാം എനിക്ക് കുടുംബം മാത്രം നോക്കി കൊണ്ടുപോകാനാണ് കൂടുതൽ കംഫർട്ടെങ്കിലും ഞാൻ അങ്ങനത്തെ ചെയ്യും അത് അപ്പോഴത്തെ പ്ലാൻ വിവാഹത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രശ്നമാണ് സ്ത്രീധനം മരണങ്ങളൊക്കെ പണ്ടൊക്കെ ഞാനങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് സ്ത്രീധനത്തിന്റെ കണക്കൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കേൾക്കാല്ലോ അപ്പോൾ അപ്പോഴും അങ്ങനെ ഇത്രയും സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അന്നറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഇങ്ങനെ വലുതാവുമ്പോഴാണ് നമ്മൾ പഠിക്കുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തോരോ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത് എന്തോരോ ആളുകൾക്കാണ് പ്രശ്നങ്ങളുള്ളതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫാമിലി ജോയിൻ ചെയ്യാണ് രണ്ട് വ്യക്തികൾ ആ രണ്ട് പേർക്കും ഒരുപോലെ ആണിന് പെണ്ണും വേണം പെണ്ണിന് ആണും വേണം അല്ല ആർക്കും ഒരാൾക്കൊരാളില്ലാതെ പറ്റില്ല അപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് വേണം പിന്നെ എന്തിനാണ് അവിടെ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒരു പൈസേൻ്റെ ഇടപാടിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഭയങ്കര മോശപ്പെട്ടൊരു കോൺസെപ്റ്റാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ധനം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഏറ്റവും വലിയ ധനം അവരുടെ സ്നേഹമാണ് അതിലുപരി ഒരു സ്വർണത്തിനോ അല്ലെങ്കിൽ പൈസയ്ക്കോ ഒന്നും വാല്യൂ ഇല്ല ജോലി ചെയ്യാൻ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ജോലി ചെയ്യാം സുഖമായിട്ട് ജീവിക്കാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്കൊരു മനസ്സുണ്ടായാൽ മതി അപ്പോൾ അവിടെ ഒരു ഡൗറി സിസ്റ്റം എന്നുള്ള ഭയങ്കര വൃത്തികെട്ട ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഓക്കെ എന്താ പറയുക സംരംഭമാണ് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഫിലിം സെലിബ്രിറ്റിയാണ് നിങ്ങൾ ഈ ഒരു മൊമെന്റ് താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല ഞാൻ കുറേ ഒക്കെ കണ്ടിട്ടുണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ളവരും എന്നെക്കാൾ വളരെ ഉയർന്ന നിലയിലുള്ള ആളുകളും ഒക്കെ എന്നെക്കാൾ ഒരുപാട് പല രീതികളിൽ മുന്നേറിയിട്ടുള്ള ആളുകളൊക്കെ ഇരുന്ന ഒരു ഇരിപ്പിടത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റുക എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് താങ്ക് യു ഫോർ ഇൻ ഫൈറ്റിംഗ് മീ